നമസ്കാരം. ആഗ്രഹങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മുതൽ വലിയ വലിയ ആഗ്രഹങ്ങൾ വരെയുണ്ട്. അതാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ഈ ആഗ്രഹങ്ങളാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വെളിച്ചം പകരുന്നത്. നമുക്ക് ജീവിക്കാൻ ഒരു പ്രചോദനം നൽകുന്നത് ഈ ആഗ്രഹങ്ങളാണ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരുപാട് നാളായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരാഗ്രഹം, നിങ്ങളുടെ മനസ്സിൻ്റെ കോണിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരാഗ്രഹം, അത് നടക്കുമോ ഇല്ലയോ എന്ന് തൊടുപുറി ശാസ്ത്രം വഴി തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇതിനായി ഇവിടെ 3 കാർഡുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാലതാമസം വരുമോ എന്നൊക്കെ ഈ കാർഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഇതോടൊപ്പം മനസ്സിൽ വിചാരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർഡ് സെലക്ട് ചെയ്യുവാൻ. നിങ്ങളിപ്പോൾ ഒരു കാർഡ് മനസ്സിൽ കണ്ടു കാണുമല്ലോ. ഇനി നിങ്ങൾ മനസ്സിൽ കണ്ട കാർഡിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ഏഞ്ചൽ നമ്പർ 333 എന്നാണ്. ഈ കാർഡ് സെലക്ട് ചെയ്തവർ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നവരാണ്. ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇവർ നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യവും അനായാസം ഇവർക്ക് ലഭിച്ചിട്ടുള്ളതല്ല. കാര്യങ്ങൾ നേടിയെടുക്കാനായി ഇവർ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരുമെങ്കിലും ഇവരുടെ പൂർണ്ണമായ പരിശ്രമവും കഠിനാധ്വാനവും ഇവരെ വിജയത്തിൽ കൊണ്ടെത്തിക്കും. ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ കുറച്ച് സമയം ആവശ്യമാണെങ്കിലും ഇവർ അത് നേടിയെടുത്തേ അടങ്ങൂ എന്ന് പിടിവാശിയുള്ളവരാണ്. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നേടിയെടുക്കും എന്ന് വാശിയുള്ളവരാണ് ഇക്കൂട്ടർ. ഇവർ അമിതമായി ഉത്കണ്ഠയുള്ളവരാണ്. അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും അകാരണമായ ഭയം ഇവരെ പലപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാറുണ്ട്. മിക്കപ്പോഴും ഇവർ ഇത് പുറമേ പ്രകടിപ്പിക്കാറില്ല, മനസ്സിൽ തന്നെ ഒതുക്കുകയാണ് പതിവ്. അപ്പോൾ ഈ കാർഡ് സെലക്ട് ചെയ്തവർ ഏത് കാര്യത്തിനാണോ നിങ്ങളിത് സെലക്ട് ചെയ്തത്, അത് നിങ്ങളുടെ ശരിയായ തീരുമാനമാണ്. ഇതുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു അദൃശ്യമായ അനുഗ്രഹമുള്ളവരാണ് നിങ്ങൾ. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്നപ്പെടുമ്പോഴോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ ഒക്കെ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വിജയം നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തത് രണ്ടാമത്തെ കാർഡാണെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽ നമ്പർ 777 ആണ്. നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാണ് ഈ കാർഡ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങൾ ഫാമിലിയുമായി വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളാണ്. ലൈഫിൽ കുടുംബത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് നിങ്ങൾ. മറ്റേത് കാര്യത്തെക്കാളും റിലേഷൻഷിപ്പിന് പ്രാധാന്യം നൽകുന്നവരാണ് ഇക്കൂട്ടർ. ഇവർ ആരെയെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും 100% ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ ആ വഴി പിന്നെ തിരിഞ്ഞു നോക്കുകയുമില്ല. ഏത് രീതിയിലുള്ള കോംപ്രമൈസ് നടത്തിയാലും അതിലൊന്നും വഴങ്ങുകയുമില്ല. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ അണുവിട തെറ്റാറുമില്ല. ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിഷ്പ്രയാസം ഇവർ നേടിയെടുക്കും. ഭാഗ്യം എപ്പോഴും ഇവരുടെ കൂടെ തന്നെയാണ്. ഈ കാർഡ് സെലക്ട് ചെയ്തവരുടെ ജീവിതം എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ ഈസിയായി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഓക്കെ, ഇനി 3rd കാർഡ് സെലക്ട് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏഞ്ചൽ നമ്പർ 999 എന്നാണ്. ഈ കാർഡ് സെലക്ട് ചെയ്ത ആളുകൾ കഠിനാധ്വാനികളാണ്. ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ പരിപൂർണമായ ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ളവരാണ് ഇക്കൂട്ടർ. അതിനാൽ മറ്റുള്ളവർ ഇവരെ വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. നിങ്ങളിനി ഒരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആഗ്രഹ സാധ്യത്തിനായി കുറച്ച് കാലതാമസം നേരിടേണ്ടതായി വരുമെങ്കിലും ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനായി കുറച്ച് പ്രയത്നിക്കേണ്ടതായി വരുമെങ്കിലും വിജയം നിങ്ങൾക്കൊപ്പമാണ്.
ചില സമയങ്ങളിൽ ഇവർ അല്പം തളർന്നു പോയാലും പൂർവാധികം ശക്തിയായി തിരിച്ചു വരും. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നവരാണ് ഇക്കൂട്ടർ. അതിനാൽ തന്നെ മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ ചെറിയ ജീവിതം അത് നന്നായി ആസ്വദിച്ച് ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ കാർഡ് സെലക്ട് ചെയ്തവർ പൊതുവെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ ഏത് തീരുമാനം എടുക്കുമ്പോഴും ഫൈനൽ തീരുമാനം അവരുടേതായിരിക്കും. അതായത് മറ്റുള്ളവരുമായി കൂടിയാലോചനകൾ നടത്താറുണ്ടെങ്കിലും അന്തിമ തീരുമാനം അവരുടേതായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ഒരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് പൊതുവായ ഒരു ഫലം മാത്രമാണ്. നന്ദി, നമസ്കാരം.